അസ്സലാമു അലൈക്കും. പഴയന്നൂർ പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന ഹക്കീമാണ്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ പ്രവാസികൾ, പ്രത്യേകിച്ച് പ്രവാസികളും ഡിഫൻസിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ വളരെ കൃത്യമായി കേൾക്കണം. കാരണം ഞാൻ പറയുന്ന കാര്യം ഒരു വലിയ കാര്യമാണ്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോ പൗരനും കേൾക്കേണ്ട കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഫേസ്ബുക്കിലൂടെയൊക്കെ നമ്മളൊരു കമൻറ്റ് കാണുമ്പോഴും ഏതെങ്കിലും മന്ത്രിമാരെക്കുറിച്ചോ ഏതെങ്കിലും വലിയ വലിയ പ്രസ്ഥാനങ്ങൾ കൊണ്ടു നടക്കുന്ന ആളെക്കുറിച്ചോ എന്തെങ്കിലും ഒരു കമൻറ്റോ പോസ്റ്റോ കാണുമ്പോൾ കണ്ണടച്ച് വിശ്വസിക്കരുത്. അതിനെ വെരിഫൈ ചെയ്യണം. വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രമേ കാണാവുള്ളൂ. ഞാനിപ്പോൾ നിൽക്കുന്നത് കാലിക്കറ്റ് കോഴിക്കോട് ജില്ലയിലെ പന്തീരങ്കാവ്. ഇത് താലൂക്ക്, താലൂക്ക് ഏതാ? കോഴിക്കോട് താലൂക്ക്. കോഴിക്കോട് താലൂക്കിൽ തന്നെ പന്തീരങ്കാവ് പോലീസ് സ്റ്റേഷന് മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്. ഞാൻ ഫേസ്ബുക്കിൽ മദേഴ്സ് ക്ലിനിക്കിനെതിരെ ഒരു ലൈവ് ഇട്ടിരുന്നു. അതിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും 100% സത്യമായിരുന്നു. അതുമായിട്ട് ഇൻവെസ്റ്റിഗേഷനിലൂടെ എനിക്ക് മനസ്സിലായ ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളുമായി ഞാൻ ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും ലൈവിൽ വരുന്നതായിരിക്കും. അതിൽ മദേഴ്സ് ക്ലിനിക്കിനെ കുറിച്ച് വ്യക്തമായ സത്യങ്ങൾ തുറന്നു പറഞ്ഞപ്പോൾ മദേഴ്സ് ക്ലിനിക്കിൻ്റെ തന്നെ ഒരു ഡയറക്ടറിൻ്റെ ഹസ്ബൻഡ്, അദ്ദേഹം ഒരു തെറ്റായ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. പഴയന്നൂർ പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ മാനേജിംഗ് ട്രസ്റ്റിയായ ഹക്കീം, ഈ ഞാൻ കോടികൾ കട്ടിട്ടുണ്ടെന്നും ആഡംബര ജീവിതമാണ് നയിക്കുന്നതെന്നും വളരെയധികം വലിയ ലക്ഷറി കാറുകളിലൊക്കെയാണ് നിൽക്കുന്നതെന്നാണ് പറയുന്നത്. ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ 100% സത്യമാണ്. ഇദ്ദേഹം പറഞ്ഞ കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള തെറ്റുകളുമില്ല. 100% 100% ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ശരിയാണ്. ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെന്ന് മാത്രമല്ല, ഇദ്ദേഹം ചെയ്ത കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള തെറ്റുമില്ല. ഞാൻ നടക്കുന്നത് എൻ്റെ ഓഡി കാറിലാണ്. കാർ കാണിക്കി, KA02MF666 എന്ന ഓഡി കാറിലാണ് ഞാൻ സഞ്ചരിക്കുന്നത്. 2009 എൻ്റെ കയ്യിൽ 2 BMW കാറുകളുണ്ടായിരുന്നു. എൻ്റെ ഇൻകം ടാക്സ് രജിസ്ട്രേഷനും എൻ്റെ ടാക്സിൻ്റെ ഫയലിംഗ് ഒക്കെ നിങ്ങൾക്ക് എടുത്തു നോക്കിയാൽ കാണാൻ പറ്റും. ഞാനൊരു സെറ്റിൽഡ് ബിസിനസ്മാനാണ്. എൻ്റെ കയ്യിൽ വിയോൺ സിസ്റ്റംസ് എന്ന് പറഞ്ഞ കമ്പനിയുണ്ട്. ഞാൻ റിയൽ എസ്റ്റേറ്റ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഏകദേശം റബ്ബർ എസ്റ്റേറ്റുകളുണ്ട്. എല്ലാം പറഞ്ഞതും സത്യമാണ്. പക്ഷേ ഞാൻ കട്ടെടുത്തിട്ടല്ല, ഞാൻ ആരെങ്കിലും വെട്ടിച്ച പൈസയല്ല, ഞാൻ ഹാർഡ് വർക്ക് ചെയ്ത് അധ്വാനിച്ചുണ്ടാക്കിയ പൈസയാണ്. അപ്പം ഈ ഐ ഡി ഉണ്ടാക്കിയ ആള് ഈ നിൽക്കുന്ന ബബീഷാണ്. ഈ ബബീഷാണ് രാഹുൽ രാജ് തൈപ്പറമ്പിൽ എന്ന് പറഞ്ഞ ഈ ഐ ഡി ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതാ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇതിൽ ഒരു പോസ്റ്റ് അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നു, മനസ്സിലായില്ലേ? ഇതാ പോസ്റ്റ്. ആ പോസ്റ്റ് തുറക്ക്. തുറന്നോ? അത് തുറന്നിട്ടുണ്ടോ? പോസ്റ്റ് ഡിലീറ്റ് ചെയ്യാൻ പാടില്ല. അതിൻ്റെ അടുത്ത് ഉണ്ട്. പോസ്റ്റ് എങ്ങനെ ഡിലീറ്റ് ചെയ്ത്? പോസ്റ്റ് ഡിലീറ്റ് ചെയ്തോ? ഇല്ല, ഇതിലേക്ക് ഇട്ടത്. ആ പോസ്റ്റ് കാണിക്കുക. ഡിലീറ്റ് ചെയ്തു എല്ലാം. അതെല്ലാം ഡിലീറ്റ് ചെയ്തു. ഓക്കെ, ഒരു മിനിറ്റ് കേട്ടോ. ആ പോസ്റ്റിൽ കൊടുത്തിരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ കാണിച്ചു തരാം. ഒരു മിനിറ്റ് ഒന്ന് കാണണം. ഇതാ ആ പോസ്റ്റില് ഇതാണ് കാണിച്ചിരുന്നത്. നോക്കൂ, പഴയന്നൂർ പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ് അതിൻ്റെ ഒരു ഇതില് ബാൻ നടിച്ചിട്ട് ഓൺലൈൻ ചാരിറ്റി തട്ടിപ്പ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഓൺലൈൻ തട്ടിപ്പ് കാര്യങ്ങൾ ബാക്കി ബബീഷ് തന്നെ പറയും. ബബീഷ്, നിങ്ങളെക്കുറിച്ച് ആരെങ്കിലും മർദ്ദിക്കാൻ വേണ്ടിയോ അടിച്ചിട്ടോ അങ്ങനെ എന്തെങ്കിലും പറയിപ്പിക്കുന്നതാണോ ഇത്? നിങ്ങളെ എന്തെങ്കിലും ക്രൂരമായി പീഡിപ്പിച്ചിട്ട് പറയുന്നതാണോ? അങ്ങനെയാണ് ഈ പോലീസ് സ്റ്റേഷന് മുമ്പ് നമുക്ക് പറയേണ്ട കാര്യമില്ലല്ലോ. ഞാൻ അവിടെ മദേഴ്സ് ക്ലിനിക്കായിട്ട് ബന്ധപ്പെട്ട് ചെറിയ ഒന്നുകൊണ്ട് പ്രശ്നങ്ങൾ ആ ക്ലിനിക്കിൽ സംഭവിച്ചു. ആ സംഭവിച്ച പ്രശ്നങ്ങൾക്ക് അടിസ്ഥാനത്തിലുണ്ടായ ഇതിന്റെ ഭാഗമായിട്ട് ഞാൻ ഇത് എങ്ങനെയാണ് ഇത് ഐഡിയ എങ്ങനെ ക്രിയേറ്റ് ചെയ്തത്? സുഹൃത്തിന്റെ ഐഡിയ, പഴയ സുഹൃത്തിന്റെ ഐഡിയാണ്. ആ ഐഡിയുടെ പാസ്വേഡ് താങ്കൾക്ക് എങ്ങനെ കിട്ടി? മുൻപ് എന്റെ അടുത്ത് ഉണ്ടായിരുന്നു. താങ്കളുടെ ക്വാളിഫിക്കേഷൻ എന്താണ്? ബിടെക് ആണ്. ബിടെക് എന്താണ്? കമ്പ്യൂട്ടർ സയൻസ് ആണ്. ബിടെക് കമ്പ്യൂട്ടർ സയൻസ് ആണ്. നിങ്ങൾക്ക് ടെക്നിക്കലി നല്ല നോളജ് ഉള്ള ആളാണ്. എങ്ങനെയാണ് ഒരു ഐഡിയ ഉണ്ടാക്കുക? ഇനി അഥവാ വേറെ ആർക്കെങ്കിലും ഒരു ഫേക്ക് ഐഡിയ ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ എങ്ങനെ ഉണ്ടാക്കാന്നൊക്കെ അറിയാലോ, അല്ലേ? സാധാരണഗതിയിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാം ടെക്നിക്കലി നല്ല അറിവുള്ള ആളാണ് അല്ലേ? അപ്പം ഇങ്ങനെയൊക്കെ ആണല്ലോ നിങ്ങൾ ചെയ്യുന്നത് അല്ലേ? അല്ല, അത് അങ്ങനെയാണല്ലോ നിങ്ങൾ ചെയ്തത് അല്ലേ?
പറഞ്ഞോളൂ. ഇതായിട്ട് ബന്ധപ്പെട്ട ഈ വിഷയത്തിൽ ഞാൻ ഇപ്പോൾ ഒരുപാട് ഫോളോവേഴ്സ് ഉള്ളതാണ് പഴയ ചാരിറ്റബിൾ ട്രസ്റ്റ്. അപ്പോൾ അതിനൊരു അതിലിട്ടിട്ട് ആ ഒരു വാശിപ്പുറത്ത് ഇട്ടുപോയതാണ്. അതിന് ഞാൻ മാപ്പ് ചോദിക്കുന്നത്, കാരണം എനിക്ക് ഇവരോട് മാപ്പ് പറയൂ, എല്ലാവരോടും ഇതായിട്ട് ബന്ധപ്പെട്ട് ആരെങ്കിലും എന്തെങ്കിലും ഷെയർ ചെയ്യേണ്ട, എല്ലാം ഡിലീറ്റ് ചെയ്യണം. കാരണം അത് നമ്മളായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്ത് ഞങ്ങൾ പരിഹരിക്കാൻ വേണ്ട കാര്യങ്ങൾ ഞങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ്. അവർ ചെറിയ കുറച്ച് തെറ്റുകൾ പറ്റിപ്പോയിട്ടുണ്ട്. അതിനെല്ലാം ഞാൻ ക്ഷമ ചോദിക്കുന്നു. പഴയന്നൂർ ചാരിറ്റബിൾ ട്രസ്റ്റ് എനിക്ക് ഹക്കീംകർ ആദ്യം അറിയുന്നതാണ്. ഒരുപാട് പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നതാണ്. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഞാൻ ശരിക്കും ചെയ്യാൻ പാടില്ലാത്തായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര ഒരുപാട് പേർക്ക് സഹായമാകുന്ന ഒരു ചാരിറ്റിയാണ്, ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അത് ശരിക്കും ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. ഒരു ഒരു 1000 മാപ്പ്. അപ്പോൾ ഇത് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലൊക്കെ വന്നത്. ആരെങ്കിലും അധ്വാനത്തിലൂടെ, സ്വയം അധ്വാനത്തിലൂടെ എന്തെങ്കിലും സ്വത്തും മുതലും ഉണ്ടാക്കി എന്തെങ്കിലും ലക്ഷറി ലൈഫൊക്കെ ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ അത് നിങ്ങളെല്ലാവരും അതൊന്ന് മനസ്സിലാക്കണം. പിന്നെ അതുകൂടാതെ തന്നെ ഇനി മുതൽ ഏതെങ്കിലും ഒരു കമൻറ്റ് ആരുടെയെങ്കിലും കാണുകയാണെങ്കിൽ നിങ്ങളത് വെരിഫൈ ചെയ്യാതെ ഷെയർ ചെയ്യരുത്. അഥവാ ഇത് ഷെയർ ചെയ്തവരോടെല്ലാം ഞാൻ അള്ളാഹുവിൻ്റെ നാമത്തിൽ ഇത് ഡിലീറ്റ് ചെയ്യാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.